ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചുസിലേക്ക് സ്വാഗതം നരച്ച മുടി കറപ്പിക്കാനായിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണെന്ന് കാണിക്കുന്നത് അപ്പം നമുക്ക് പുറത്ത് നിന്ന് എന്നയോ അതുപോലെ തന്നെ ഡയോ ഒന്നും വാങ്ങി തേക്കേണ്ട കാര്യമില്ല അപ്പം നമുക്കറിയാം കെമിക്കൽ അടങ്ങുകയുണ്ട് സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പം ഹോം മെയ്ഡ് ആകുമ്പോൾ മുടി ഇതുപോലെ തന്നെ വരികയും ചെയ്യും ഇനി നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് കറിവേപ്പിലയും ഉലുവയും കൂടെയാണ് ഇത് രണ്ടും നല്ലൊരു കോമ്പിനേഷനാണ് മുടിക്ക് ഇത് രണ്ടും കൂടി ഉണ്ടാക്കിയ ഒരു ഹെയർ ഡൈ ആണ് തയ്യാറാക്കാൻ പോകുന്നത് ഇത് അപ്ലൈ ചെയ്ത് ഒരു രണ്ട് മണിക്കൂർ ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി അപ്പം നമ്മളുടെ മുടിയെല്ലാം നല്ലപോലെ കറത്ത് വരികയും ചെയ്യും അപ്പോൾ ഇത് വാഷ് ചെയ്യാനായിട്ട് നമ്മൾ സോപ്പോ ഷാംപൂ തുടണ്ട കാര്യമില്ല നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള റോസപ്പ് കൊണ്ടുള്ള റോസ് വാട്ടറാണ് വാഷ് ചെയ്യാനായിട്ട് എടുക്കുന്നത് അതും ഇതിൻ്റെ അകത്ത് നമ്മൾ കാണിക്കുന്നുണ്ട് ഇന്ന് ഡൈ ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പിലയുടെ ഗുണങ്ങൾ പറയേണ്ട കാര്യമില്ല അത്രയും എഫക്റ്റ് ആയിട്ടുള്ളതാണ് നമ്മളുടെ മുടിക്ക് അപ്പം കറിവേപ്പില മാത്രം ഉപയോഗിച്ച് എണ്ണ വരെ കാച്ചി ഉപയോഗിക്കാറുണ്ടല്ലേ നമ്മളുടെ മുടികൊഴിച്ചിൽ താരൻ ഇതൊക്കെ പോകാനും നമ്മളുടെ മുടി കരുത്തോടെ തന്നെ വളർന്ന കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് കറിവേപ്പില അത്രയും ഗുണങ്ങളുള്ളതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടുമുറ്റത്ത് നട്ട് വളർത്തിയാൽ ധാരാളമായിട്ട് പിടിച്ചു കിട്ടുകയും ചെയ്യും നമുക്ക് ആവശ്യത്തിന് ഫ്രഷ് ഇല എടുക്കുകയും ചെയ്യാം നമ്മളുടെ കറികളിൽ പോലും ഒഴിവാക്കാൻ പറ്റാത്തൊരിലയാണല്ലേ കറിവേപ്പില എന്ന് പറയുന്നത് അപ്പം ഞാൻ എന്താ നല്ല ഫ്രഷ് അല്ല നോക്കി കുറച്ച് നമ്മളുടെ എപ്പോഴത്തെ ആവശ്യത്തിന് ഞാൻ എടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാൻ കേട്ടോ ഞാൻ കുറച്ച് എടുക്കുന്നുള്ളു അപ്പോൾ കറിവേപ്പിലെ ആവശ്യത്തിന് എടുത്ത ശേഷം ഇതുപോലെ ഫ്രഷ് അല്ല വേണം എടുക്കാനായിട്ട് തന്നെ പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് ഉലുവയാണ് ഉലുവയും നമുക്കറിയാം നമ്മളുടെ മുടിക്ക് നല്ലൊരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് നമ്മളുടെ മുടി കുഴിച്ചിലിനും ഒക്കെ സഹായിക്കുന്നത് മുടി വളരാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ വെച്ചാണ് ഉണ്ടാക്കുന്നത് ആടും തന്നെ നമുക്ക് കറിവേപ്പില അയല മാത്രമായിട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം അപ്പം നിങ്ങളുടെ ആ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ എന്താ ഇത്രയാണ് അടത്തി എടുത്തിരിക്കുന്നത് അതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് ബദാമുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറിവേപ്പില വേറെ ഉലുവ വേറെയായിട്ട് ആണ് വറുത്തെടുക്കേണ്ടത് അപ്പം ഇത് ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഒന്നും ഒന്ന് ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടണം നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് പൊടിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ഏകദേശം ഇതേ നല്ലപോലെ പൊടിഞ്ഞ് വന്നിട്ട് ആഹാറായിട്ടുണ്ട് അപ്പം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ആ ബദാമോ അതുപോലെ തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതേ ഞാൻ പൊടിച്ചെടുത്താണ് അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ വേണം കറിവേപ്പിൽ നമുക്ക് പൊടിഞ്ഞ് കിട്ടാനായിട്ട് അപ്പോൾ ഇത് നമുക്കിത് നല്ലപോലെ തന്നെ പൊടിച്ച് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡൈ ഉണ്ടാക്കാവുന്നതാണ് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം അതുപോലെ തന്നെ നമ്മളുടെ കറികൾക്ക് ആവശ്യത്തിനായിട്ട് എടുക്കാൻ കിട്ടും ഇതുപോലെ പൊടിച്ച് വെച്ചാൽ നമ്മൾ ഫ്രഷ് ആയിട്ട് വെച്ചാൽ ചിലപ്പം കറിവേപ്പില ചീത്തയാകും അപ്പം പൊടിച്ച് വെച്ചാൽ കറികൾക്ക് ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം ഇതുപോലെ വെച്ചാൽ അത് അതിനുശേഷം അത് മാറ്റിവെച്ച ശേഷം ഒരു തവി ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് അത് പിന്നെ ആ ഒരു തവി കരിഞ്ചീരവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ട് നമ്മളുടെ മുടിക്ക് നല്ലതാണ് കരിഞ്ചീരവും പറയേണ്ട കാര്യമില്ല മുടി വളരാനൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് രണ്ടും കൂടെ നല്ലപോലെ പോലെ ഈ ഒരു ബ്ലാക്ക് കളർ ആകുന്നവരെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു പേപ്പറിൽ തണുക്കാനിട്ട ശേഷം തണുത്ത ശേഷം ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുവാണേ നല്ല ഫൈൻ പൗഡറായിട്ട് ഇതും പൊടിഞ്ഞ് നമുക്ക് കിട്ടണം ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇപ്പം സ്റ്റോർ ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് തന്നെ പൊടിച്ച് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് കറിവേപ്പിലാകുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് എന്തിനു വേണമെങ്കിലും എടുക്കാം കറികൾക്കാണെങ്കിലും എടുക്കാം അപ്പോൾ അപ്പോഴത്തേതും ഒരു ഫൈൻ പൗഡറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കരിഞ്ചീരികവും ഉലുവയും കൂടെ അപ്പോൾ ഇത് എന്നിട്ട് വേണം നമുക്ക് ഡയറ്റി മിക്സ് ചെയ്യാനായിട്ട് ഞാൻ വേറൊരു ബൗളിലേക്ക് ഇതിട്ട് കൊടുക്കുവാണ് അതിന് ശേഷം നമ്മളുടെ ആവശ്യത്തിന് എടുത്ത് എടുത്തു വെച്ചാൽ മാത്രം മതി അപ്പോൾ ഇത് ഇതുപോലെ ഫൈനായിട്ട് കിട്ടിയാൽ മാത്രമേ നമ്മളുടെ ഡൈ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയുള്ളു അപ്പോൾ ഉലുവയും കരിഞ്ചീരകവും നമ്മളുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ് മുടി വളരാനൊക്കെ നല്ലതാണ് അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഡൈ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളു അപ്പോൾ ഇനി നമുക്ക് ഡൈയുടെ മിക്സിങ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് ഈ മിക്സ് നമ്മളുടെ കരിഞ്ചീരകം ഉലുവയും കൂടെ പൊടിച്ചത് അപ്പോൾ അത് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ഉടച്ച ശേഷം വേണം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ വേപ്പില പൊടിച്ചത് ഇട്ട് കൊടുക്കാനായിട്ട് അതും ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മളിതിൽ വെള്ളമല്ല ആഡ് ചെയ്യുന്നത് ഇത് മിക്സ് ചെയ്യാനായിട്ട് കറിവേപ്പില ജ്യൂസാണ് അതിനായിട്ട് ഒരു പിടി കറിവേപ്പില ഒരു ചെറിയ ജാറിലിട്ട ശേഷം ഇത് അരയാനായിട്ട് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് ശേഷം ഒന്ന് അടിച്ചെടുക്കണം അപ്പം നല്ല ഒരു ജ്യൂസ് പരിവത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത് അതിനുശേഷം നമുക്കതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്താൽ മാത്രം മതി നമ്മളുടെ ഈ കറിവേപ്പിലെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളുടെ ഡൈക്കൊക്കെ ഇത് മിക്സ് ചെയ്യുന്നത് നല്ലതാണ് ഇത് മാത്രം വീട്ടിടക്ക് മുടി വാഷ് ഒക്കെ നല്ലതാണ് കറിവേപ്പിലെ നമ്മളുടെ മുടി വളരാനൊക്കെ ഹെല്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താണ് നമ്മളുടെ ഈ മിക്സ് തയ്യാറാക്കുന്നത് ഒരു നാലഞ്ച് സ്പൂൺ ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്ത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ കൂടിപ്പോയാൽ നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒലിച്ചിറങ്ങും ആ ഒരു പരിവാകരുത് കുറച്ച് തിക്കായിട്ട് തന്നെ ഇരിക്കണം ഞാൻ അതിൽ കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ അത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം തന്നെ ഒന്ന് തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിപ്പോഴല്ല നമ്മളൊരു ദിവസം റെസ്റ്റ് ചെയ്ത ശേഷം വേണം എടുക്കാനായിട്ട് ഞാൻ മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഒന്നും കൂടി ഒന്ന് ബ്ലാക്ക് കളറിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മളുടെ ഡൈ കിട്ടാനായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമ്മൾ ഡൈ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഹോം ഡൈ ആവുമ്പോൾ ഒരു കെമിക്കലും ഇല്ലാത്തതുകൊണ്ട് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാകത്തില്ല ധൈര്യമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യാം അപ്പം അത് നല്ല ബ്ലാക്ക് കളറിലാണ് കിട്ടിയേക്കുന്നത് ഇനി വേറൊരു ബൗളിൽ ഞാൻ ആവശ്യത്തിന് മാത്രം എടുത്ത് നമ്മളുടെ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടത് ഒരു ചെറിയ പഴയ ബ്രഷ് വെച്ച് നമുക്കിതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നരച്ച മുടിയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് നമുക്ക് കൊടുക്കാം ഇത് കൊടുത്ത ശേഷം നമുക്ക് അപ്പം തന്നെ കഴുകിക്കളയരുത് ഒരു ഒന്ന് രണ്ട് മണിക്കൂറോളം റെസ്റ്റ് ചെയ്ത ശേഷം വേണം കഴുകളയാനായിട്ട് അപ്പം ഞാനിത് കഴുകളയാനായിട്ട് നമുക്കിന്ന് തയ്യാറാക്കുന്നത് വീട്ടിൽ നമുക്കുണ്ടാകുന്ന റോസ് വെച്ചിട്ടുള്ള റോസ് വാട്ടറാണ് അപ്പോൾ ഒരു എടുത്തിട്ട് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കാം ഒരു ബൗളിലേക്ക് അതിൻ്റെ ഇതിൽ മാത്രം എടുക്കുവാണേ അപ്പോൾ നടക്കുള്ള പോഷൻസ് നമുക്ക് വേണ്ട ആ തണ്ട് ഭാഗം വേണ്ട അത് കളയാം ആ നമുക്ക് ആ പെറ്റൽസ് മാത്രമാണ് വേണ്ടത് അതിനുശേഷം ഒരു കപ്പ് ചൂടുവെള്ള ഒരു ബൗളിൽ ഇട്ട ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ പെറ്റൽസ് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത ശേഷം മൂടി വെച്ച് ഒരു അരമണിക്കൂറോളം നമുക്കൊന്ന് മൂടി വെച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ആ ഗുണങ്ങളൊക്കെ വെള്ളത്തിൽ ചൂട് വെള്ളത്തിൽ ഇറങ്ങിക്കോളും അപ്പോൾ ഈസിയാണ് നമുക്ക് റോസ് വാട്ടർ ഉണ്ടാക്കാനായിട്ട് ഇത് നേരിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ ഇതിപ്പം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് ഞാൻ അടച്ച് വെക്കുവാണ് ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നോക്കി നമ്മളുടെ പെറ്റൽസിൻ്റെയൊക്കെ കളർ ഒന്ന് മാറിയിട്ടുണ്ട് ആ ഇതിലൊക്കെ ഒരു വേറൊരു കളറായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഗുണങ്ങളൊക്കെ ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്ത് ആ നമ്മളുടെ ഇതിലൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതുപോലെ നമ്മളുടെ സ്പ്രേ ബോട്ടിലാക്കി വെച്ച് വെച്ചാൽ മാത്രം മതി ഇതുകൊണ്ടാണ് ഞാൻ വാഷ് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മളുടെ മുടിയൊക്കെ ഒന്ന് കറുത്ത് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മളുടെ വേപ്പിൽ ഇതുപോലെ തന്നെ പൊടിച്ച് വെച്ചാലോ ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആയിട്ട് പൊടിച്ച് വെച്ചാൽ കേടാകത്തില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും കറികൾക്കാണെങ്കിലും എടുക്കാം അപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം